വിവാദ പ്രസ്താവനയുമായി വീണ്ടും മുസ്ലിം ലീഗ് നേതാവ് ഡോക്ടർ എം കെ മുനീർ. സ്വവർഗാനുരാഗികൾ അക്രമകാരികളെന്നാണ് മുനീറിന്റെ ആരോപണം. മതങ്ങളൊന്നും സ്വവർഗാനുരാഗത്തെ അംഗീകരിക്കുന്നില്ല. അവർക്കെതിരെ ശബ്ദിച്ചാൽ അവർ അടിച്ചു പൊളിക്കും. എൽ ജി ബി ടി ക്യുക്കെതിരെ സംസാരിച്ചാൽ ഭ്രാന്തന്മാരാക്കി മാറ്റുകയാണ്. എൽ ജി ബി ടിയെ എതിർത്തതിന് പുരോഗമനവാദികൾ തനിക്കെതിരെ തിരിഞ്ഞുവെന്നും മുനീർ പറഞ്ഞു. പേരാമ്പ്രയിലെ മുസ്ലിം ലീഗ് വേദിയിലായിരുന്നു മുനീറിന്റെ വിവാദ പരാമർശങ്ങൾ. വിദേശ രാജ്യത്ത് ഈ പറയുന്ന എൽ ജി ബി ടി ക്യു എന്ന് പറഞ്ഞാൽ ഒരുവിധം ശക്തരായിട്ടുള്ള ആക്ടിവിസ്റ്റുകളാണ്, അക്രമകാരികളാണ്. അവർക്കെതിരെ ശബ്ദിച്ചാൽ അവരെ അടിച്ചു പൊളിക്കും. ഈ സ്റ്റോം വാൾ കലാപം എന്ന് പറഞ്ഞൊരു കലാപമുണ്ട്. എന്താണത്? ഗേകൾ നടത്തുന്ന സ്റ്റോം വാൾ ഇന്നിനകത്ത് പോലീസ് കയറി, ആ പോലീസുകാരെ മുഴുവൻ അക്രമിച്ചു, വലിയ കലാപത്തിന് തെളികൊളുത്തി. അതിൻ്റെ പേരാണ് സ്റ്റോൺ വാൾ കലാപം. അത്രയും ശക്തരായിട്ടുള്ള ഇവര് അന്ന് മീഡിയ മുഴുവൻ അവരുടെ കൂടെ നിന്നു, ഗേകളുടെ കൂടെ. ഞാൻ വിചാരിച്ചു ഇവിടെ അങ്ങനൊന്നും ഉണ്ടാവില്ല. ഇവിടെ നോക്കുമ്പോൾ ഇവിടെയും അതാ സ്ഥിതി. ബഹുഭൂരിപക്ഷം വരുന്ന ഈ പുരോഗമനവാദികളായിട്ടുള്ള, എല്ലാവരെയും ഞാൻ പറയുന്നില്ല, പുരോഗമനവാദികളായിട്ടുള്ള ചില മീഡിയകളും എനിക്കെതിരെ തിരിഞ്ഞു. ഞാൻ പോക്സോ പിൻവലിക്കണമെന്ന് പറയുന്ന ആളായി മാറി. പക്ഷെ ആർക്കും അറിയാത്തൊരു കാര്യം, ഈ പോക്സോ നിയമം കൊണ്ടുവന്നപ്പോൾ ആദ്യമായി പോക്സോ നിയമത്തിൻ്റെ ഭാഗമായ ചൈൽഡ് റൈറ്റ്സ് കമ്മീഷൻ ഉണ്ടാക്കിയ ആൾ ഞാനാണ് വിവരം അറിഞ്ഞത്. ജെൻഡർ ന്യൂട്രൽ പരിഷ്കാരങ്ങൾക്കെതിരെയും മുനീറിന്റെ വിമർശനമുണ്ട്. മതമില്ലാത്ത ജീവൻ പോലെ മതരാഹിത്യത്തെ കടത്താനാണ് ശ്രമം. ഇതിന്റെ ഭാഗമാണ് ജെൻഡർ ന്യൂട്രൽ പരിഷ്കാരങ്ങളെന്നും മുനീർ ആരോപിച്ചു. ഇവരുടെ അനുയായികൾ പറയുന്നു, ഇനി സ്ത്രീകളെ ഇനി മുതൽ എട എന്ന് വിളിക്കാം, കാരണം ജെൻഡർ ന്യൂട്രാലിറ്റിയുടെ ഭാഗമായി അവരെ എട എന്ന് വിളിക്കാം. എന്നാ അവര് നമ്മളെ എടിയെന്ന് വിളിച്ചാൽ അങ്ങനെ ഉണ്ടാവും? അപ്പൊ നമ്മളെ പുരുഷബോധം ഉണരും. പ്രിയപ്പെട്ട ഏതെങ്കിലും ഒരു സഹോദരി പിണറായി വിജയനെ പോയി എടി പിണറായി വിജയ എന്ന് ചോദിച്ചാൽ അപ്പ കിട്ടും, പിന്നെ നിലന്തൊടിക്കില്ല. അപ്പൊ ഇവർക്കിതൊന്നും ബാധകമല്ല. അപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി ഞാൻ സംസാരിച്ചപ്പം ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ സ്ത്രീകൾക്കും എന്നെ മനസ്സിലായില്ല. അവര് പറയുന്നത് ഇവൻ സ്ത്രീ വിരുദ്ധനായി സംസാരിക്കുന്നു. ഞാൻ അതല്ല പറഞ്ഞത്. സ്ത്രീകളുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവർ പുരുഷ മേധാവിത്വം ഉണ്ടാക്കുകയാണ്. സ്ത്രീയുടെ വസ്ത്രം മാത്രമാണ് മാറാൻ പറയുന്നത്, പുരുഷന്റെ വസ്ത്രം മാറാൻ പറയുന്നില്ല. അശ്വിൻ വല്ലത്ത് ചേരുന്നു വാർത്തയുടെ വിശദാംശങ്ങളുമായി. അശ്വിൻ, ഈ ഡോക്ടർ എം കെ മുനീർ ഈ വിവാദ പരാമർശങ്ങൾ, അത് തുടങ്ങിയത് ജെൻഡർ ന്യൂട്രൽ വിഷയത്തിൽ നിന്നായിരുന്നു. പിന്നീട് ഇപ്പോഴിതാ അത് എൽ ജി ബി ടി സമൂഹത്തിനെതിരെയും അതുപോലെ തന്നെ സ്വവർഗ അനുരാഗത്തിനെതിരെയും മുനീറിന്റെ ആ കടുത്ത പരാമർശങ്ങൾ, വിവാദ പരാമർശങ്ങൾ വരുന്നു. ഏതൊരു സാഹചര്യത്തിലാണ് ഈ ഒരു പ്രസ്താവനയിലേക്ക് മുനീർ മാറിയത്? സരുൺ, ജെൻഡർ ന്യൂട്രാലിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പുകൾ നമുക്ക് മാറ്റിവെക്കാം. അങ്ങനെയാണെങ്കിൽ പോലും മുനീർ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഏറ്റവും വിവാദമായ, ഏറ്റവും പ്രകോപനപരമായിട്ടുള്ള ഒരു പരാമർശമാണ്. കാരണം എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകൾ എല്ലായിടത്തും അക്രമകാരികളാണ്, വിദേശ രാജ്യങ്ങളിൽ അവർ അക്രമകാരികളാണ്, ഇവിടെയും അവർ അതുപോലെയാണ് എന്നാണ് എം കെ മുനീർ പറയുന്നത്. എൽ ജി ബി ടി കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് തന്നെ നമുക്കറിയാം ലോകത്ത് ഏറ്റവും വൾണറബിളായിട്ടുള്ള, ഏറ്റവും അസംഘടിതരായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. പലയിടങ്ങളിലും അവർ ആക്രമണം നേരിടുന്നുണ്ട്. അത്തരത്തിലുള്ള മാറ്റി പാർശ്വവൽക്കരണം നേരിടുന്ന കമ്മ്യൂണിറ്റിയാണ്. അവർക്കെതിരെ ഒരു പ്രത്യക്ഷമായിട്ടുള്ള ഒരു ആഹ്വാനം പോലെയാണ് അദ്ദേഹം ഈ ഒരു പരാമർശം നടത്തുന്നത്. എൽ ജി ബി ടി ആക്ടിവിസ്റ്റുകൾ എല്ലായിടത്തും അക്രമത്തിന്റെ വക്താക്കളാണ്. അതിനുവേണ്ടി അദ്ദേഹം ഉദ്ധരിക്കുന്ന ഒരു കാര്യം 1969 ന്യൂയോർക്കിൽ നടന്ന സ്റ്റോൺവാൾ പ്രൊട്ടസ്റ്റ് ആണ്. ഈ സ്റ്റോൺവാൾ എന്ന ഈ ഗേ ക്ലബിലേക്ക് അവിടെയുള്ള പോലീസ് ഇടിച്ചു കയറുകയും അവിടെയുള്ള ആളുകളെ, ഈ ലെസ്ബിയൻ ഗേ ആയിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്തതിനെതിരെ 1969 ജൂൺ മാസത്തിൽ അവിടെ ഉണ്ടായ പ്രക്ഷോഭമാണ് സ്റ്റോൺ വാൾ പ്രൊട്ടസ്റ്റ്. പിന്നീട് അതുകൊണ്ടാണ് ജൂൺ മാസത്തിൽ ഈ പ്രൈഡ് മന്ത് ആയി ആചരിക്കുന്നത്. ഈ പ്രക്ഷോഭത്തെ തുടർന്നാണ് ഇത് ഈ കമ്മ്യൂണിറ്റിക്ക്, എൽ ജി ബി ടി കമ്മ്യൂണിറ്റിക്ക് കുറെ കൂടി ഈ സ്വതന്ത്രമായി ജീവിക്കാനുള്ള അവകാശമുണ്ട് എന്നൊക്കെയുള്ള തരത്തിൽ പോലും അത്തരത്തിലുള്ള ആഹ്വാനങ്ങൾ വരുന്നതും അങ്ങനെ കാര്യങ്ങൾ മാറുന്നത് പോലും അങ്ങനെയാണ്. അതിനു മുൻപ് ഏറ്റവും പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹമായിരുന്നു. അതുകൊണ്ട് ഈ സ്റ്റോൺ വാൾ പ്രൊട്ടസ്റ്റിനെ അദ്ദേഹം ഈ ഒരു കലാപമായി കാണുന്നു. ഈ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ അവർ നടത്തിയ പോരാട്ടത്തെ കലാപം
സംഭവമായിട്ട് കാണുന്നു. പോലീസിനെ ആക്രമിച്ചു എന്ന് പറയുന്നു. ഇതിൽ ഏറ്റവും രസകരമായ വസ്തുത പിന്നീട് 2013 അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബരാക് ഒബാമ തന്നെ ഈ ജൂൺ മാസം സ്റ്റോൺ വാൾ പ്രൊട്ടസ്റ്റിന്റെയൊക്കെ ഒരു ഓർമ്മ എന്നുള്ള നിലയ്ക്ക് പ്രൈഡ് മന്ത് ആചരിക്കാൻ തീരുമാനിക്കുന്നു. 2019 ന്യൂയോർക്ക് സിറ്റി പോലീസ് കമ്മീഷണർ ഈ അന്നത്തെ ആക്രമണങ്ങളുടെ പേരിൽ ആ ജനതയോട് മാപ്പ് പറയുന്നു. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മുനീർ സാഹിബ് ഇതൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഈ 69 സംഭവം മാത്രം എടുത്തിട്ട് ഇവർ അക്രമകാരികളാണ് എന്ന് സ്ഥാപിക്കുകയാണ്. അത് മാത്രമല്ല, ഒരു പടി കൂടെ കടന്ന് ഇവിടെ അവിടെ മാത്രമല്ല ഇവിടെയും അവർ അങ്ങനെ തന്നെയാണ്. പോക്സോയുമായി ബന്ധപ്പെട്ട തന്റെ ഒരു പരാമർശം വന്നപ്പോൾ ഇവർ സംഘടിതരായി ആക്രമിച്ചു, തന്നെ ഭ്രാന്തനാക്കി. ഈ പറയുന്ന സ്വവർഗ ലൈംഗികതയ്ക്കെതിരെ പ്രതികരിച്ചതിന് തന്നെ ഭ്രാന്തനാക്കി, അതേപോലെ 6th century പറഞ്ഞയച്ചു എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. ഇതിന് സപ്പോർട്ടീവായിട്ട് അദ്ദേഹം പറയുന്ന മറ്റു ചില ആർഗ്യുമെന്റുകൾ കൂടി പ്രശ്നമാണ്. കാരണം അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങൾ ഇങ്ങനെയാണ്: എല്ലാ മതങ്ങളും ഈ സ്വർഗാനുരാഗത്തിനെതിരാണ്. അത് ഇസ്ലാം മാത്രമല്ല, ഹിന്ദു മതമായാലും ക്രിസ്ത്യൻ മതമായാലും എല്ലാം തന്നെ സ്വർഗാനുരാഗത്തിന് എതിരാണ് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഇതിനുവേണ്ടിയുള്ള റെഫറൻസുകളോ അത്തരം കാര്യങ്ങളോ ഒന്നും നടത്താൻ തയ്യാറായിട്ടില്ല. നമുക്കറിയാം, ക്രിസ്ത്യാനിറ്റി സ്വർഗ അനുരാഗത്തെ അംഗീകരിച്ചതാണ്, മാർപ്പാപ്പതിനെ അംഗീകരിച്ചാണ്. ഇസ്ലാമിൽ പോലും സ്വർഗാനുരാഗത്തെ അംഗീകരിക്കുന്ന ധാരകളുണ്ട്, ഹിന്ദുവിസത്തിൽ അത്തരത്തിലുള്ള ധാരകളുണ്ട്. ഇതൊക്കെ അവിടെ നിൽക്കുമ്പോൾ ഇതൊക്കെ മാറ്റിവെച്ചാൽ പോലും 2018 സുപ്രീംകോടതി ഈ സ്വർഗാനുരാഗം ഡീക്രിമിനലൈസ് ചെയ്യുന്നുണ്ട്. ഈ സുപ്രീംകോടതി പോലും തെറ്റല്ല എന്ന് പറഞ്ഞ ഒരു കാര്യത്തെയാണ് നമ്മുടെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി അദ്ദേഹം അത് മതവിരുദ്ധമായതുകൊണ്ട് എതിർക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ള തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത്. അതുകൊണ്ട് അത് വളരെ ഗുരുതരമായ പരാമർശമാണ്. ഇന്ത്യയിലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഏറ്റവും വൾണറബിളായിട്ടുള്ള, ഏറ്റവും ദുർബലരായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തുന്നത് വളരെ പ്രശ്നമുള്ള ഒരു കാര്യം തന്നെയാണ്. അത് പ്രശ്നവൽക്കരിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, എം കെ മുനീറിന് ഇത്തരത്തിലുള്ള എതിർപ്പുകൾ ഉന്നയിക്കാൻ രാഷ്ട്രീയപരമായ കാരണങ്ങൾ ഉണ്ടായിരിക്കാം. അത് ഒരുപക്ഷെ മുസ്ലിം ലീഗ് LDFലേക്ക് അടുക്കുന്നു എന്നൊക്കെയുള്ള വിമർശനം. അതാണ് അശ്വിൻ, ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ മുനീർ നടത്തിയ പ്രസ്താവനകൾ ജെൻഡർ ന്യൂട്രൽ വിഷയത്തിലൊക്കെ കൂടുതൽ അറ്റാക്ക് ഈ മുനീറിന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടാകുന്നത്. അതിന് രാഷ്ട്രീയ മാനങ്ങൾ ഉണ്ട് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങളും ഉണ്ടാകുന്നു. അത്തരത്തിൽ ഈ LDFനെ എതിർക്കുവാൻ വേണ്ടി ഇത്തരം, അല്ലെങ്കിൽ CPMനെ എതിർക്കുവാൻ വേണ്ടി ഇത്തരം വാദങ്ങൾ മുറുകെ പിടിക്കണമെന്നാണോ മുനീർ വിചാരിച്ചിട്ടുണ്ടാവുക? അത് തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതായത്, CPMനെ തുറന്നു തീർക്കാൻ മതത്തെ കൂട്ടുപിടിക്കുക, അല്ലെങ്കിൽ ഇത് മതവിരുദ്ധമാണ്, ഈ LDF സർക്കാരിന്റെ നയങ്ങൾ മതവിരുദ്ധമാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഈ ഏറ്റവും ദുർബലരായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അക്രമകാരികളാണെന്ന് സ്ഥാപിക്കുക, ഇത് വളരെ പ്രശ്നവൽക്കരിക്കേണ്ട കാര്യമാണ്. മാത്രമല്ല, നമ്മുടെ സമൂഹത്തിൽ തന്നെ ഈ പലതരത്തിലുള്ള വിവേചനങ്ങൾ നേരിടുന്നതാണ്. ഇക്കഴിഞ്ഞ ദിവസം പോലും നമ്മൾ കണ്ടു, നടക്കാവ് സ്റ്റേഷനിൽ പരാതി പറയാൻ പോയ ഒരു ട്രാൻസ്ജെൻഡറിനോട് അവിടെയുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പെരുമാറിയ രീതി, ഇത് പലയിടത്തും ആവർത്തിക്കുന്നതാണ്. അപ്പോഴാണ് മുനീറിനെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി, മാത്രമല്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പലപ്പോഴും പറയാറുണ്ട്, ട്രാൻസ്ജെൻഡർ പോളിസി നടപ്പാക്കിയ ആൾ, ചൈൽഡ് റൈറ്റ് കമ്മീഷൻ സ്ഥാപിച്ച ആൾ, ഇത്തരത്തിലൊക്കെയുള്ള ആൾ, ഇതിനെക്കുറിച്ചൊക്കെ അറിയുന്ന ഒരാൾ, അദ്ദേഹം പറയുകയാണ് ഇത് മതവിരുദ്ധമായതുകൊണ്ട് ഇത് എതിർക്കപ്പെടേണ്ടതാണ്. സ്വർഗാനുരാഗം മതവിരുദ്ധമായതുകൊണ്ട് അത് എതിർക്കപ്പെടേണ്ടതാണ്. ഈ കമ്മ്യൂണിറ്റി പുറത്തൊക്കെ വലിയ അക്രമകാരികളാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതിന് അദ്ദേഹം തെറ്റായിട്ടുള്ള ഒരു ചരിത്ര സംഭവത്തെ ഉദ്ധരിക്കുന്നു. അവിടെയുള്ള സമൂഹം പോലും അന്ന് നടന്ന സംഭവങ്ങളുടെ പേരിൽ മാപ്പ് പറഞ്ഞ ഒരു സംഭവത്തെ അദ്ദേഹം അതിനുവേണ്ടി ഉദ്ധരിക്കുന്നു. പിന്നീട് അങ്ങോട്ടേക്ക് അദ്ദേഹം പറയുന്നത് ഈ ജെൻഡർ ന്യൂട്രൽ പരിഷ്കാരങ്ങളൊക്കെ മതവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്, അതുകൊണ്ട് മതവിരുദ്ധതയും മതനിരാശത്തെയും ഒളിച്ചു കടത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിഷ്കാരങ്ങളൊക്കെ നടപ്പിലാക്കുന്നത് എന്നൊക്കെയുള്ള ആർഗ്യുമെന്റാണ് ഈ പേരാമ്പ്ര നിയോജകമണ്ഡലം ലീഗ് സമ്മേളനത്തിൽ അദ്ദേഹം മുന്നോട്ടേക്ക് വെച്ചത്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം, എം കെ മുനീറിനെ പോലെ ഒരു ജനപ്രതിനിധി, കാര്യങ്ങൾ അറിയാവുന്ന ഒരാൾ, ഈ ഇതേപോലെ ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ ഇത്തരത്തിലുള്ള പ്രസ്താവന നടത്തുമ്പോൾ അതുണ്ടാക്കാവുന്ന ഭവിഷ്യത്തുകൾ ഏറെയാണ്. ഇപ്പോൾ തന്നെ സമൂഹത്തിൽ പലതരത്തിലുള്ള വിവേചനങ്ങൾ അവർ നേരിടുന്നുണ്ട്. അപ്പോഴാണ് എം കെ മുനീർ അടക്കമുള്ളവർ ഈ സ്വർഗാനുരാഗത്തെ തന്നെ എതിർത്തുകൊണ്ട്, അതായത് സുപ്രീംകോടതി അംഗീകരിച്ച സ്വർഗാനുരാഗത്തെ പോലും, സുപ്രീംകോടതി ഡീക്രിമിനലൈസ് ചെയ്ത സ്വർഗാനുരാഗം തെറ്റാണ്, അത് മതവിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നത്. സ്വാഭാവികമായിട്ടും അതിനെതിരെ വലിയ പ്രതിഷേധങ്ങൾ ഉയരാനുള്ള സാധ്യതയുണ്ട്, വലിയ വിവാദങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള. ഇപ്പോൾ ഗവേഷകരായ ദിനു വെയിലും മാളവിക ബിന്നിയും ചേരുന്നുണ്ട്. ആദ്യം ദിനുവിലേക്ക്. ദിനു, ഈ മുനീർ ഈ വിവാദ പരാമർശങ്ങൾക്ക് തുടക്കമിട്ടത് ജെൻഡർ ന്യൂട്രൽ എന്ന വിഷയത്തിൽ തുടങ്ങിയാണ്. അതിൽ ഒരുപാട് ചർച്ചയ്ക്കുള്ള പല വസ്തുക്കളും ഒരുപക്ഷെ അതിലുണ്ടാകും. പക്ഷേ ഈ സ്വവർഗ അനുരാഗം, അല്ലെങ്കിൽ LGBTQ ഇതിലേക്കൊക്കെ വരുമ്പോൾ അത് രൂക്ഷമായ കടന്നാക്രമണമാണ് മുനീർ നടത്തുന്നത്. അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാടുന്ന, അല്ലെങ്കിൽ ഏറ്റവും നേരത്തെ അശ്വിൻ സൂചിപ്പിച്ച പോലെ അസംഘടിതരെന്ന് നമ്മൾ കരുതുന്ന ഒരു വിഭാഗത്തിനെതിരെ ഉള്ള ഈ എം കെ മുനീറിനെ പോലുള്ള നേതാക്കളുടെ ഇത്തരം പരാമർശങ്ങൾ, അത് ആ ഒരു സമൂഹത്തെ കൂടുതൽ അപകടത്തിലാക്കുകയല്ലേ ചെയ്യുന്നത്?
ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. മാളവിക ബിന്നി ഗവേഷക ആക്ടിവിസ്റ്റ് ഇപ്പോൾ ചേരുന്നുണ്ട്. മാളവിക, നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മുനീർ ആദ്യം ഈ വിഷയത്തിലേക്ക് എത്തിയത് ജെൻഡർ ന്യൂട്രൽ എന്ന വിഷയത്തിൽ തൂങ്ങിയാണ്. അതിൽ ഒരുപാട് ചിലപ്പം ചർച്ചയ്ക്ക് മറ്റു പല കാര്യങ്ങളും അതിൽ ചർച്ച ചെയ്യേണ്ടി വരും. പക്ഷേ ഈ LGBTQ സമൂഹത്തിനെതിരെയുള്ള ഈ കടന്നാക്രമണം, അത് ആ സമൂഹത്തെ അക്രമകാരികളെന്ന് പൊതുവിൽ അത്തരം തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന പരാമർശമല്ലേ മുനീറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്? അത് ആ സമൂഹത്തെ അപകടത്തിലാക്കുകയല്ലേ ചെയ്യുന്നത്? അതെ, ഡെഫിനറ്റ്ലി. നമ്മളിപ്പോ ലോകത്ത് തന്നെ എടുത്തു നോക്കിയാൽ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഒരു ഏറ്റവും എന്താ ഒപ്രഷൻ വിത്തിൻ ഒപ്രഷൻ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ചൂഷണത്തിനകത്ത് ചൂഷണം അനുഭവിക്കുന്ന ഏറ്റവും മർദ്ദിതരായിട്ടുള്ള ഒരു വിഭാഗമാണ് ഈ സെക്ഷൽ മൈനോറിറ്റി എന്ന് പറയുന്ന LGBTQ മനുഷ്യർ. ഇപ്പൊ നമ്മൾ UNന്റെ തന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ സാധാ നമ്മള് നോൺ LGBTQ ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ നമ്മൾ ഹെട്രോസെക്ഷൽ എന്ന് വിളിക്കുന്ന മനുഷ്യരെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ 4 മടങ്ങാണ് ക്യൂർ മനുഷ്യർക്കെതിരെയുള്ള വയലൻസ് കൂടുതൽ. 84% ട്രാൻസ് മനുഷ്യര് ആണ് ഫിസിക്കലി, അതായത് അവരുടെ ദേഹോപദ്രവം ഏറ്റിട്ടുള്ളത്. വേൾഡിലെ കണക്കുകൾ എടുത്ത് നോക്കി 84% ട്രാൻസ് മനുഷ്യർക്കും ദേഹോപദ്രവം ഏറ്റിട്ടുണ്ട്. ഓപ്പൺലി, അതായത് സുവർഗാനുരാഗി എന്ന് ഓപ്പൺ ആയിട്ട് പറഞ്ഞു വരുന്ന ഫീമെയിൽസ് ആയിട്ടും മെയിൽസ് ആയിട്ടും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ള എല്ലാ മനുഷ്യരിലെയും കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ അവരിൽ 91% ആൾക്കാർക്ക് വെർബലിയോ ഫിസിക്കലിയോ, അതായത് ദേഹോപദ്രവോ അല്ലെങ്കിൽ അവരെ വെർബലിയോ വയലൻസിന് സബ്ജക്ട് ചെയ്തിട്ടുള്ള മനുഷ്യരാണ്. അപ്പൊ ഈ മനുഷ്യർക്കെതിരെ ഇങ്ങനെ ഒന്ന് തെറ്റിദ്ധാരണ അഴിച്ചുവിടുന്നതും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ആക്ച്വലി ആക്രമണം ചെയ്യുന്നത് മുനീറാണെന്ന് എനിക്കിവിടെ പറയേണ്ടി വരും. കാരണം ഡോക്ടർ മുനീർ പറഞ്ഞിരിക്കുന്ന കംപ്ലീറ്റ്ലി വസ്തുതവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ, ഇത് വേറെ ഒരു എക്സാമ്പിളും കിട്ടാത്തത് കൊണ്ടാണ് ഇദ്ദേഹത്തിന് തിരിച്ച് 1969 നടന്ന സ്റ്റോൺ വാൾ റൈറ്റിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നത്. അപ്പൊ സ്റ്റോൺ വാൾ റൈറ്റ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ലാൻഡ് മാർക്ക് ആയിട്ടുള്ള ഒരു ടേണിംഗ് പോയിന്റ് ആണ് നമ്മുടെ ക്യൂർ ചരിത്രത്തിൽ നോക്കുകയാണെങ്കിൽ. കാരണം അത്രയും നാളും വീണ്ടും വീണ്ടും ന്യൂയോർക്ക് പോലീസ് അടിച്ചമർത്തി അടിച്ചമർത്തി അവരെ എല്ലാ രീതിയിലും വയലേറ്റ് ചെയ്ത മനുഷ്യര് അവസാനം സഹികെട്ട് അതും പോലീസ് മർദ്ദനത്തിന് തിരിച്ച് ഉപരോധം ചെയ്തപ്പോഴാണ് ഈ സ്റ്റോൺ വാൾ റയട്ട് എന്ന് പറഞ്ഞ ഒരു ഒരു ലാൻഡ് മാർക്ക് ചരിത്ര സംഭവം ഉണ്ടാകുന്നത്. അപ്പൊ അതിന്റെ ഓർമ്മയ്ക്കാണ് പ്രൈഡ് മാർച്ചുകൾ നടത്തുന്നത്. അങ്ങനെയാണെങ്കിൽ നാളെ നമ്മുടെ ഇന്ത്യൻ സ്വതന്ത്ര സമര സേനാനികളെയും ഈ അക്രമണകാരികൾ എന്ന് പറയേണ്ടി വരുമല്ലോ. നമ്മൾ ഭഗത് സിംഗിനെയും ചന്ദ്രശേഖർ ആസാദിനെയും അല്ലെങ്കിൽ ഇവിടെ സിവിൽ ഡിസോബീഡിയൻസ് നയിച്ച ഗാന്ധിയെ പോലുള്ളവരെ നെഹ്റുവിനെ പോലുള്ളവരെ എല്ലാം അക്രമണകാരികളും നമ്മൾ വിളിക്കുമോ? കാരണം ചൗരി ചൗര ഇൻസിഡന്റ് പോലുള്ള കാര്യങ്ങളൊക്കെ സിവിൽ ഡിസോബീഡിയൻസിന്റെ അൺഫോർച്ചുനേറ്റ് ഭാഗമായിട്ട് ഉണ്ടായതാണ്. അപ്പൊ ഇവരെ ആക്രമിച്ചപ്പോൾ തിരിച്ചാക്രമിച്ചു എന്നുള്ള അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ ഏകദേശം 60 വർഷമായിട്ട് നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ കാണിച്ചു തരാൻ പറ്റുമോ? അങ്ങനെ ഈ 60 വർഷത്തിൽ ഒരു എക്സാമ്പിൾ കാണിക്കാൻ കിട്ടാത്തത് കൊണ്ടല്ലേ നിങ്ങൾ ഇതിനെ ലഹള എന്ന് വിളിച്ച് അല്ലെങ്കിൽ നിങ്ങൾ ഇതിനെ റയട്ട് എന്ന് വിളിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ഇവിടെ സിപ്പോയി മ്യൂട്ടണി ഉൾപ്പെടെ നമ്മളിപ്പം ആദ്യത്തെ 1857 നടന്ന ഇന്ത്യയുടെ ആദ്യത്തെ റെസിസ്റ്റൻസ് മൂവ്മെന്റിനെ ഇന്ന് ശിപ്പായി ലഹള എന്ന് വിളിക്കുന്നവരുണ്ട്. ആന്റി കാസ്റ്റ് സ്ട്രഗിൾ പെരുന്നാട് ലഹള എന്ന് പറയുന്നതുണ്ട്. അയ്യങ്കാളി ഉൾപ്പെടെ പങ്കെടുത്ത കല്ലമാല സമരത്തിന് ലഹള എന്ന് ചിത്രീകരിക്കാൻ താല്പര്യമുള്ള ഒരു സെറ്റ് ഓഫ് കോളേഴ്സ് അവരെ വിളിക്കാവോ എന്നറിയില്ല. അങ്ങനെയുള്ള മനുഷ്യരുണ്ട്. ഇത് എപ്പോഴും മർദ്ദിതരായിട്ടുള്ള ഒരു ഗ്രൂപ്പ് തിരിച്ചു ഉപരോധം അവരുടെ റെസിസ്റ്റൻസ് പ്രകടിപ്പിക്കുമ്പോൾ അതിനെ റയട്ടായിട്ടും ലഹളയായിട്ടും ചിത്രീകരിക്കാൻ താല്പര്യത കാണിക്കുന്നത് വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡാണ്. അതുമല്ല, നമ്മൾ LGBTQ കമ്മ്യൂണിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവരുടെ ഒരു വലിയ ചരിത്രം എടുത്തു നോക്കിയാൽ തന്നെ ഇവരുടെ എതിരെ എന്തൊക്കെ സ്റ്റീരിയോ ടൈപ്പുകൾ ഉണ്ടോ അതെല്ലാം തെറ്റായ സ്റ്റീരിയോ ടൈപ്പുകളാണെന്ന് ചരിത്രവും അതേപോലെ സയൻസും ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. UN LGBTQIA+ കമ്മ്യൂണിറ്റിയെ ഒരു വൾണറബിൾ ഗ്രൂപ്പായിട്ട് പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഒരു സമയത്ത് നിന്ന് ഇതേ തെറ്റിദ്ധാരണകൾ വീണ്ടും വലിച്ചിട്ട് ഇവരെ വീണ്ടും സമൂഹ അക്രമത്തിനും സൈബർ ലിഞ്ചിങ്ങിനും അല്ലാത്ത ആക്ച്വൽ ലിഞ്ചിങ് സംഭവിക്കാവുന്ന ഒരു ഗ്രൂപ്പിനെ അതിന് വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന ഒരു നിമിഷം തിരിച്ചു വരാം. ഇപ്പോൾ ദിനുവിലേക്ക് കൂടി ഒന്ന് പോയതിനു ശേഷം വേഗത്തിൽ തന്നെ തിരിച്ചു വരാം. ദിനു, ഇവിടെ ഈ മാളവിക പറയുന്ന പോലെ മുനീർ മുന്നോട്ട് വെക്കുന്ന അപകടകരമായ ഒരു വസ്തുത, അതിലൊന്ന് ഈ പോക്സോ കേസുകളെയും അതുപോലെ തന്നെ സ്വവർഗാനുരാഗത്തെയും LGBTQ ഒക്കെ കൂട്ടി
യോജിപ്പിച്ച് അത് പൊതുസമൂഹത്തിന് മുമ്പിൽ തെറ്റിദ്ധാരണ ഉളവാക്കുന്ന ഒരു പ്രസ്താവന നടത്തുക എന്നതാണ്. അതായത് ഈ പോക്സോ കേസുകൾ ഇതിന്റെ ഭാഗമായിട്ടുള്ളത് എന്നുള്ളൊരു പൊതുബോധം സൃഷ്ടിക്കാനാണ് ഈ മുനീറിന്റെ ഇത്തരം പ്രസ്താവനകൾ ഉപകരിക്കുക എന്നുള്ള ധ്വനിയാണ് ഈ പ്രസംഗത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അങ്ങനെയല്ലേ? കേൾക്കാമെന്ന് കരുതുന്നു. ഇന്ത്യക്കകത്ത് കൊളോണിയൽ കാലഘട്ടത്തിലാണ് കുറ്റവാളി ഗോത്രങ്ങൾ എന്ന പേരിൽ ഇന്ത്യക്കകത്ത് ഒരുപാട് വീണ്ടും സാങ്കേതിക പ്രശ്നങ്ങളുണ്ട്. അശ്വിനിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. അശ്വിൻ, ഞാനിപ്പോൾ ദിനുവിനോട് ചോദിച്ചത് ഇക്കാര്യമായിരുന്നു. കാരണം ഈ പോക്സോ കേസുകളും അതുപോലെ തന്നെ ഈ സ്വവർഗ അനുരാഗവും LGBTQ വിഷയവും എല്ലാം കൂട്ടിക്കുഴച്ച് മറ്റൊരു തെറ്റിദ്ധാരണ ജനകമായ ധ്വനികൾ മുനീറിൻ്റെ ഈ പ്രസംഗത്തിൽ കാണാൻ കഴിയും. ഇങ്ങനെയല്ലേ മുനീറിൻ്റെ ഈ പ്രസംഗത്തിൽ ഉടനീളം മുനീർ സംസാരിക്കുന്നത്? അത് അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നവും. കാരണം എം കെ മുനീറിന്റെ ആദ്യത്തെ വിവാദ പ്രസംഗം നമുക്കെടുക്കാം. അതിനകത്ത് അദ്ദേഹം പറയുന്നത് ഈ ജെൻഡർ ന്യൂട്രാലിറ്റി വന്നു കഴിഞ്ഞാൽ പിന്നെ പോക്സോയ്ക്ക് എന്താണ് പ്രസക്തി എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. പോക്സോയ്ക്ക് എന്താണ് പ്രസക്തി എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം ചോദിക്കുന്നത് ഒരു മുതിർന്നയാളും ഒരു ആൺകുട്ടിയും തമ്മിൽ ബന്ധപ്പെട്ടാൽ എന്തിന് കേസെടുക്കണം, അത് ആ ഒരു ചോദ്യമാണ് അദ്ദേഹം ഉയർത്തുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത മുതിർന്നയാളും കുട്ടിയും തമ്മിൽ ബന്ധപ്പെടുകയല്ല, മുതിർന്നയാൾ കുട്ടിയെ പീഡിപ്പിക്കുകയാണ്. അത് ഏത് ജെൻഡർ ന്യൂട്രാലിറ്റി വന്നു കഴിഞ്ഞാലും ഹെട്രോ നോർമാറ്റീവ് സൊസൈറ്റിയിലായിക്കഴിഞ്ഞാലും ഒക്കെ ഈ പോക്സോ കേസായിട്ട് തന്നെ നിൽക്കുകയാണ്. 18 വയസ്സിന് താഴെയുള്ളയാൾ കുട്ടി തന്നെയാണ്. അവിടെ ഈ അവർ തമ്മിലുള്ള ലൈംഗികത എന്ന് പറയുന്നത് അത് വേണം എന്ന് ഈ LGBT കമ്മ്യൂണിറ്റിയിലെ ആരും തന്നെ ഈ സമയത്ത് ആവശ്യപ്പെടുന്ന പോലുമില്ല. ഈ LGBT കമ്മ്യൂണിറ്റിക്ക് പുറത്ത് നിൽക്കുന്ന പീഡോഫീലിയെ ഇതിനകത്തേക്ക് ചേർത്ത് വെച്ച് ആളുകളിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് വാസ്തവത്തിൽ എം കെ മുനീർ ചെയ്യുന്നത് എന്നുള്ളതാണ് കാര്യം. അദ്ദേഹം ഈ പ്രസംഗത്തിനും സമാനമായിട്ടുള്ള കാര്യങ്ങൾ ഉദ്ധരിക്കുന്നുണ്ട്. താൻ പോക്സോ അപ്രസക്തമാവും എന്നാണ് പറഞ്ഞതെന്നാണ് അദ്ദേഹം പറയുന്നത്. എങ്ങനെയാണ് പോക്സോ അപ്രസക്തമാവുക? പോക്സോ ഏത് സൊസൈറ്റിയിലായാലും പോക്സോ അതേപടി നിൽക്കും. 18 വയസ്സിന് താഴെയുള്ള ഒരാളെ ലൈംഗികമായി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അത് പീഡനമാണ്. അവിടെ പോക്സോ നിലനിൽക്കുക തന്നെ ചെയ്യും. ഇത് ഇക്കാര്യം മുനീറിന് എം കെ മുനീറിന് അറിയാത്തതാവാൻ സാധ്യതയില്ല. അദ്ദേഹം ഈ പറയുന്ന ചൈൽഡ് റൈറ്റ് കമ്മീഷൻ സ്ഥാപിച്ചയാളാണ്, പോക്സോയുമായി ബന്ധപ്പെട്ട് നിരവധി പരിഷ്കരണങ്ങൾ കൊണ്ടുവന്നയാളാണ്. പക്ഷേ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിലുള്ള ഒരു കമ്മ്യൂണിറ്റിയെ സംഘടിതമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്നതാണ് ഏറ്റവും രാഷ്ട്രീയപരമായിട്ടുള്ള പ്രശ്നം ഇക്കാര്യത്തിൽ. മാത്രമല്ല അദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഈ സ്വർഗാനുരാഗം മതവിരുദ്ധമാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അദ്ദേഹം ഉദ്ധരിക്കുന്ന ചില കാര്യങ്ങൾ, അത് ഇസ്ലാമിന് മാത്രമല്ല വിരുദ്ധമായിട്ടുള്ള കാര്യം, അത് ക്രിസ്ത്യാനിറ്റിയിലും അതേപോലെ തന്നെ ഹിന്ദു മതത്തിലുമെല്ലാം തന്നെ സ്വർഗാനുരാഗം വിരുദ്ധമാണ് എന്ന് പറയുന്നു. പക്ഷേ ഈ മതവിരുദ്ധമാണ് എന്നുള്ളതുകൊണ്ട് സുപ്രീം കോടതി ഈ മതങ്ങൾ ഇതിനെതിരെ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് മാറ്റിവെക്കാം, നമുക്ക് ആ കാര്യം മാറ്റിവെച്ചാൽ പോലും സുപ്രീം കോടതി ഡീക്രിമിനലൈസ് ചെയ്ത ഒരു കാര്യത്തെയാണ് അദ്ദേഹം മതവിരുദ്ധമായതുകൊണ്ട് എതിർക്കപ്പെടണം എന്നുള്ള നിലയ്ക്ക് തുടരുന്നുണ്ട്. ദിനു, നേരത്തെ സാങ്കേതിക പ്രശ്നങ്ങൾ മൂലമാണ് തങ്ങളിലേക്ക് പൂർത്തിയാക്കാൻ കഴിയാതിരുന്നത്. തങ്ങൾക്ക് തുടരാം പറഞ്ഞു വന്ന കാര്യങ്ങൾ. ഇന്ത്യക്കകത്ത് കൊളോണിയൽ കാലഘട്ടത്തിലാണ് കുറ്റവാളി ഗോത്രങ്ങൾ എന്ന പേരിൽ ഒരുപാട് നൊമാഡിക് ആയിട്ടുള്ള മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ട്രൈബൽ ഗ്രൂപ്പുകളെ പ്രഖ്യാപിക്കുകയും അവർ എപ്പോഴും അക്രമകാരികളാണ് എന്ന ചിന്ത വളർത്തുവാനും കൊളോണിയൽ ഭരണകൂടം ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. സ്വാതന്ത്ര്യാനന്തരം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ്, മുൻ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രിയായിരുന്ന ആള് വേദിയിൽ കയറി നിന്നുകൊണ്ട് LGBTIQ കമ്മ്യൂണിറ്റിയെ ഒരു കുറ്റവാളി ഗോത്രമാക്കി പ്രഖ്യാപിക്കുവാനുള്ള ശ്രമം നടത്തിക്കഴിഞ്ഞാൽ അതിന് യാതൊരു രീതിയിലും വളരെ ബേസിക് ആയിക്കൊണ്ട് രാഷ്ട്രീയ ധാർമ്മികത പുലർത്തുന്ന മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു മനുഷ്യരും തന്നെ അംഗീകരിക്കാൻ വേണ്ടി പോകുന്നില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി ആദ്യത്തെ പോക്സോ കോടതി എറണാകുളത്ത് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ പോക്സോ ആക്ട് പ്രകാരം ഒരു കമ്മീഷൻ രൂപീകരിച്ചതും അദ്ദേഹമാണെന്ന കാര്യം അദ്ദേഹം ആവർത്തിച്ചെടുത്ത് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ത്യക്കകത്തും കേരളത്തിനകത്തും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ വക്താവ് ക്യൂർഫോബിയയുടെ സമാന്തര കോടതി ഉണ്ടാക്കിയ ആൾ എന്ന നിലയിലായിരിക്കും ഡോക്ടർ എം കെ മുനീറിനെ ലൈംഗിക സ്വാഭിമാന യാത്രകൾ ഇനി രേഖപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ആ അശ്ലീലം പേരിക്കൂടി എം കെ മുനീർ ഇനി മുന്നോട്ട് പോകേണ്ടി വരും എന്ന കാര്യത്തിൽ പോക്സോ അതിക്രമങ്ങളെയൊക്കെ ഇതുമായി കൂട്ടിയോജിപ്പിക്കുന്ന പ്രസ്താവനയാണ് മുനീറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. അതെ,
അതെ, ഇത് വളരെ കൃത്യമായി കൊണ്ട് യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലാത്തതാണ്. പോക്സോ കേസുകൾക്കകത്ത് കുറ്റവാളികളായി വരുന്നത് പലപ്പോഴും ഹെറ്ററോസെക്ഷൽ ആയിട്ടുള്ള പുരുഷന്മാരാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നിരവധി അനവധി പഠനങ്ങൾ നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ അടക്കം പഠനങ്ങൾ നമുക്കുണ്ട്. യാതൊരു ശാസ്ത്രീയ അടിസ്ഥാനവും ഇല്ലാതെ പലപ്പോഴും പീഡിയോഫീലിയയുടെ വിക്ടിംസ് ആയി നിൽക്കുന്ന ഒരു കമ്മ്യൂണിറ്റി കൂടിയാണ് LGBTIQ കമ്മ്യൂണിറ്റി, ക്യൂർ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത്. ആ അവസരത്തിലാണ് യാതൊരു കാര്യവുമില്ലാതെ നെക്രോഫീലിയയും പീഡിയോഫീലിയയും ഒക്കെ ഇതിനോടൊപ്പം കൂട്ടിച്ചേർത്തുകൊണ്ട് സമൂഹത്തിനകത്ത് ഈ വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്കെതിരെ വലിയ രീതിയിലുള്ള രോക്ഷം ഉണ്ടാക്കാൻ വേണ്ടി, എത്തരത്തിലാണോ ഹിന്ദുത്വ ഫാസിസ്റ്റുകൾ മതവിദ്വേഷം പടർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്, സമാനമായിക്കൊണ്ട് സാമുദായിക വിദ്വേഷം ക്യൂർ സമുദായത്തിനെതിരെ പടർത്തുവാൻ വേണ്ടി തന്നെയാണ് ഡോക്ടർ എം കെ മുനീർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിനോടൊപ്പം അദ്ദേഹം പറഞ്ഞ വളരെ അറ്റോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് കൂടിയുണ്ട്. കേരളത്തിന്റെ ഇന്നത്തെ സാമൂഹ്യ നീതി വകുപ്പ് മന്ത്രിയായിട്ടുള്ള ഡോക്ടർ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീ കൂടിയാണല്ലോ അവർ, ഒരു വിമൻ ആണല്ലോ അവർ, വിമൻ പൊളിറ്റിക്കൽ ലീഡറാണ്. അവർക്കെതിരെ നടത്താവുന്ന വളരെ ഹീനമായ ഒരു പരാമർശം കൂടിയായിട്ടാണ് ഞാൻ അതിനെ വിലയിരുത്തുന്നത്. അവർ പറയുന്നത് കൃത്യമായിട്ട് ബിന്ദു മിനിസ്റ്റർ പറഞ്ഞു. ആ ബിന്ദു മിനിസ്റ്റർ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഗേ ആളുകൾ പീഡോഫീലി ക്രൈമിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ അവരെ വെറുതെ വിടാൻ വേണ്ടി പറ്റുമോ, അല്ലെങ്കിൽ ഒരാൾ ഞാൻ ഗേ ആണെന്ന് മാത്രം അസേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അയാളെ വെറുതെ വിടാൻ വേണ്ടി പറ്റുമോ എന്ന്. ഇതൊരർത്ഥത്തിൽ IPC 509 പ്രകാരം കേസ് എടുക്കാവുന്ന ഒരു കാര്യമാണ് മിനിസ്റ്റർ പരാതി നൽകുകയാണെങ്കിൽ. അവരുടെ സ്ത്രീത്വത്തിനെതിരെയുള്ള ഒരു പരാമർശം കൂടിയായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ഇത് മാത്രമല്ല, ഡോക്ടർ എം കെ മുനീർ ഓർക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. അദ്ദേഹം ആദ്യത്തെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് അവകാശവാദങ്ങൾ ഇന്ന് വേദികൾക്കകത്ത് ഉന്നയിക്കുന്ന സമയത്ത് ഞങ്ങൾ മറന്നു പോവാത്ത കമ്മ്യൂണിറ്റി മെമ്പേഴ്സ് എന്ന രീതിയിൽ ഞങ്ങൾ മറന്നു പോവാത്ത ഒരു കാര്യമുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് നെൽസ ജഡ്ജ്മെന്റിന് ശേഷം ട്രാൻസ്ജെൻഡർ പോളിസി എന്ന് പറയുന്ന പോളിസി 2015 കൊണ്ടുവന്നത് അങ്ങാണെന്ന് അങ്ങ് ഇന്ന് പറയാൻ മടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഓർക്കുന്നുണ്ട്. ക്യൂർ പ്രൈഡിന് അംഗീകാരം കൊടുത്തുകൊണ്ട് തന്റെ സോഷ്യൽ മീഡിയ പേജിലൂടെ 2016 മറ്റോ LGBTIQ മനുഷ്യർക്ക് വേണ്ടി പോസ്റ്റർ ഷെയർ ചെയ്യുകയും രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് സമ്മർദ്ദമുണ്ടായ സമയത്ത് നെറുകേട് കാണിച്ചുകൊണ്ട് അത് ഡിലീറ്റ് ചെയ്തതും അങ്ങ് തന്നെയാണെന്ന് ഞങ്ങൾ ഓർക്കുന്നുണ്ട്. സോ അങ്ങ് ഇക്കാര്യം കൂടെ വേദികളിലൊന്ന് ആവർത്തിച്ച് പറയണം. ആദ്യത്തെ TG പോളിസി കൊണ്ടുവന്നത് ഞാനാണെന്ന്. അറ്റ്ലീസ്റ്റ് സ്വയം ഉണ്ടാക്കിയ പോളിസിയുടെ പേജുകൾ മറച്ചു നോക്കിക്കഴിഞ്ഞാൽ അങ്ങേക്ക് കാണാൻ വേണ്ടി സാധിക്കും എങ്ങനെയാണ് വെർബൽ ഹറാസ്മെന്റ് കാരണം കേരളത്തിനകത്ത് ട്രാൻസ് മനുഷ്യർ ഒറ്റപ്പെട്ടതെന്ന് ആ പോളിസിക്കകത്ത് വെണ്ടയ്ക്ക അക്ഷരത്തിൽ അങ്ങുണ്ടാക്കിയ കമ്മിറ്റി എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങുകൂടി സാങ്ഷൻ ചെയ്ത ഈ പോളിസി, അങ്ങുകൂടി ഒപ്പുവെച്ച ഈ പോളിസി അറ്റ്ലീസ്റ്റ് ഒന്ന് നിന്നെടുത്ത് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ എങ്ങനെയാണ് താങ്കൾ രാഷ്ട്രീയ ധാർമ്മികതയുടെ ഒരു ബെഞ്ച് മാർക്കിനകത്ത് താങ്കൾ എവിടെ നിൽക്കുന്നു എന്ന് വളരെ കൃത്യമായി താങ്കൾക്ക് സ്വയം പരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടി സാധിക്കുമെന്നത് ഉറപ്പ് തന്നെയാണ്. 2018 മുതൽ 2022 വരെയുള്ള കാലഘട്ടത്തിൽ 20 പരം LGBTIQ മെമ്പേഴ്സ് ആണ് താങ്കൾ ഈ പറയുന്ന ഈ അശ്ലീല പരാമർശങ്ങളുണ്ടല്ലോ, അതായത് ഇവർ അക്രമകാരികളാണ്, ഇവർ ലൈംഗിക അതിക്രമം പടർത്തുന്ന ആളുകളാണ്, ഇവർ കുട്ടികളെ ഉപദ്രവിക്കുന്ന ആളുകളാണ്, ഇത്തരം പറച്ചിലുകൾ മാത്രം കാരണം 20 LGBTIQ ആളുകളാണ് ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വന്നത്. താങ്കൾ ഈ പറയുന്ന വാക്കുകൾ കേട്ട് നിൽക്കുന്ന ഒരു വിദ്യാർത്ഥി, അല്ലെങ്കിൽ ആ വേദിയിലുള്ള ഒരു കുട്ടി, അവർ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന വെറുപ്പിന്റെ രാഷ്ട്രീയത്തിൽ കൊല ചെയ്യപ്പെടാൻ വേണ്ടി പോകുന്നത്, ജീവനറ്റു പോകാൻ വേണ്ടി സാധ്യതയുള്ള ഒരുപാട് ക്യൂർ മനുഷ്യരുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയ ട്രാൻസ്ജെൻഡർ പോളിസിയുടെ എക്സ്റ്റൻഷനായി 2019 വന്ന ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് വ്യക്തമായി പറയുന്നുണ്ട്, ഇത്തരം കമ്മ്യൂണിറ്റിക്കെതിരെ കൊടുത്തു കഴിഞ്ഞാൽ അത് ട്രാൻസ്ജെൻഡർ പ്രൊട്ടക്ഷൻ പീപ്പിൾസ് പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം സംസ്ഥാന സെക്രട്ടറി VK സനോജ് കൂടി ചേരുന്നു. സനോജ്, ഈ എം കെ മുനീറിന്റെ ഈ പ്രസ്താവന പരാമർശം താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ? എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുന്നത്? എം കെ മുനീർ നേരത്തെയും വളരെ സ്ത്രീവിരുദ്ധമായിട്ടുള്ള പരാമർശം നടത്തിയിട്ടുള്ള ആളാണ്. പ്രത്യേകിച്ച് ലീഗ് മുനീർ ഉൾപ്പെടെയുള്ള ലീഗ് നേതാക്കന്മാരും. സനോജ്, നേരത്തെ ജെൻഡർ ന്യൂട്രൽ വിഷയത്തിലായിരുന്നു മുനീർ തുടങ്ങിയത്, പക്ഷെ ഇതിപ്പോൾ ഏകപക്ഷീയമായി സ്വവർഗാനുരാഗത്തെയും അതുപോലെ തന്നെ LGBTQ സമൂഹത്തെയും അവർക്കെതിരെ ആരോപണങ്ങളുമായി അവർ അക്രമകാരികളാണെന്ന തരത്തിലുള്ള പരാമർശവുമാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അതെ, അത് അവർ ഭയപ്പെടുകയാണ്. ഈ ആധുനിക കാലത്തിന്റെ ഈ പുതിയ കാര്യങ്ങളിലെ ഭയപ്പാടോടുകൂടിയിട്ടാണ് ഇവർ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മതപൗരോഹിത്യം ഇങ്ങനെയുള്ള നീക്കങ്ങളെ ചെറുക്കാൻ വേണ്ടി തീരുമാനിക്കുകയും അതിന്റെ ഭാഗമായിട്ട് തുടർച്ചയായ പ്രസ്താവനകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ആധുനിക പരിഷ്കൃത സമൂഹത്തിന് യോജിച്ച പ്രസ്താവനകളല്ല, ലോകമാകെ അംഗീകരിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നമ്മുടെ രാജ്യത്തെ സുപ്രീം കോടതി ഈ ഇതുമായി ബന്ധപ്പെട്ട ഒരു വിധി തന്നെ പുറപ്പെടുവി വെച്ചിട്ടുണ്ട്. ഇവരെല്ലാം അംഗീകരിക്കപ്പെട്ടവരാണ്. ഇവരെ കുറെ നൂറ്റാണ്ടുകളായി പറസ്വലീകരിക്കപ്പെട്ട് നമ്മൾ ആട്ടിയെ ഓടിച്ചവരാണ് നമ്മുടെ പൊതുസമൂഹം. പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സമൂഹം അവരെ
സ്വീകരിക്കുകയും അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന നൽകുകയും അവരും മനുഷ്യരാണ് എന്ന് പറഞ്ഞ് ചേർത്ത് പിടിക്കുകയും ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ് മുനീർ. മുൻ മന്ത്രിയാണ്, അദ്ദേഹം ഡോക്ടറാണ്, വലിയ വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളാണ്. പക്ഷേ അതിനെല്ലാം വിപരീതമായിട്ടുള്ള നിലപാടുകളാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു മതസംഘടനയുടെ ആള് പറഞ്ഞാൽ നമുക്ക് ആ നിലയിലെങ്കിലും അതിന് ഉൾക്കൊള്ളാം. പക്ഷേ മുനീർ മതസംഘടനയുടെ നേതാവാണോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടി നേതാവാണോ എന്നൊന്നും തിരിയാത്ത വിധത്തിലുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ പ്രസ്താവനകളാണ് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ട്രാൻസ് സൗഹൃദ എന്ന നിലയിൽ തന്നെ ശക്തമായ നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇപ്പോ രാജ്യത്താദ്യമായിട്ട് ഒരു ട്രാൻസ് നയം അവതരിപ്പിച്ചത് കേരളത്തിലാണ്. അതുപോലെ തന്നെ രാജ്യത്താദ്യമായിട്ട് ട്രാൻസ് വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് തൊഴിൽ സംവരണം കൊടുത്തത് കേരളത്തിലാണ്. അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് അവരുടെ വിദ്യാഭ്യാസത്തിന്, അവരുടെ തൊഴിലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക്, അവരെ മുഖ്യധാരയിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നിരവധി പദ്ധതികൾ ഉൾപ്പെടെ പ്രഖ്യാപിച്ച് അവരെ ചേർത്ത് പിടിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ലോകത്തെല്ലായിടത്തും അവരെ നേരിടുന്നു. ഇപ്പോൾ മാളവിക തുടരുന്നു. മാളവിക, ഈ നേരത്തെ മാളവിക സൂചിപ്പിച്ച പോലെ തെറ്റിദ്ധാരണ ജനകമായ കാര്യങ്ങൾ പലതും മുനീർ പറഞ്ഞിരിക്കുന്നതായിരുന്നു നേരത്തെ പറഞ്ഞത്. അതിലൊരു കാര്യം കൗതുകകരമായി തോന്നിയത്, ഈ വൻകിട കുത്തക കമ്പനികളാണ് ഇത്തരം സമരങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഇത്തരം LGBTQ സമൂഹത്തെ വാർത്തെടുത്തത് എന്ന തരത്തിലുള്ള പരാമർശവും മുനീർ നടത്തിയിരുന്നു. ഇവിടെ എങ്ങനെയാണ് ഈ LGBTQ സമൂഹം മുന്നോട്ട് പോകുന്നത്, അത് സംബന്ധിച്ച എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? ഹതഭാഗ്യാണ് ഞാൻ. അപ്പൊ ആദ്യം ഇദ്ദേഹം മിഷേൽ ഫുക്കോ പറയുന്നുണ്ട്. മിഷേൽ ഫുക്കോന് ജെൻഡർ ക്യൂർ തിയറിയുടെ ഉപജ്ഞാതാവായിട്ട് ഇദ്ദേഹം പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് മിഷേൽ ഫുക്കോ ഒരു മാർക്സിസ്റ്റ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട്. എന്നിട്ടാണ് ഇദ്ദേഹം ഈ പറയുന്നത് എന്താ US പോലുള്ള സ്ഥലങ്ങളിൽ ക്യാപിറ്റലിസ്റ്റിക് ആയിട്ടുള്ള വലിയ കുത്തക കമ്പനികളാണ് ഇതിനെ LGBTQ പ്രൈഡിനെ സ്പോൺസർ ചെയ്യുന്നതും ഹെൽപ്പ് ചെയ്യുന്നതും. അപ്പൊ ഇതിൽ തന്നെ ഇത് എത്ര കോൺട്രഡിക്ടറി ആണെന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടും ചേരാത്ത രണ്ട് കാര്യങ്ങൾ. ഒന്ന്, മിഷേൽ ഫുക്കോ 1960s കഴിയുമ്പം വളരെ കൃത്യമായിട്ട് മാർക്സിസത്തെ ക്രിട്ടീക്ക് ചെയ്യുന്ന ഒരു സ്കോളറാണ്. രണ്ട്, ഇത്രയും ഒരു ഒരു വളരെ വൾണറബിൾ ആയിട്ട് മൈനോറിറ്റി ആയിട്ട് ഇരിക്കുന്ന ഒരു ഗ്രൂപ്പിനെ കുത്തക കമ്പനികൾ എന്തിന് സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഓർക്കണം. കാരണം UN അംഗീകരിച്ചു കഴിഞ്ഞു ആന്റി റേസിസ്റ്റ് പോലെ തന്നെ ആന്റി ക്യൂർഫോബിക് ആന്റി ട്രാൻസ്ഫോബിക് ആയിട്ടുള്ള നയങ്ങൾ എടുത്താൽ മാത്രമേ ഈ MNCs പോയിന്റ്സ് കിട്ടുള്ളൂ എന്നുള്ള ബോധ്യത്തിലാണ്. അതുപോലെ തന്നെ ഈ പ്രൈഡില് കഴിഞ്ഞ എന്താണ് US നടന്ന പ്രൈഡില് ആമസോൺ പോലുള്ള കമ്പനികളെ പ്രൈഡിലെ ആൾക്കാർ തന്നെ ക്രിട്ടീക്ക് ചെയ്യുന്നുണ്ട്. കാരണം അവരുടെ കമ്പനികളിൽ എത്ര റെപ്രസെന്റേഷൻ ഉണ്ട്. നിങ്ങൾ ഏത് MNC എടുത്തു നോക്കിയോ, അവിടെ പേരിൽ അല്ലെങ്കിൽ ആദ്യത്തെ ഗേ മെമ്പർ എന്ന് പറയാനല്ലാതെ അവരെത്ര ഗേ മെമ്പേഴ്സിനെ എടുക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം തിരിച്ചു ചോദിച്ചുകൊണ്ട് പ്രൈഡിലെ ആൾക്കാർ ഈ സ്പോൺസർഷിപ്പ് വേണ്ട എന്ന് വെക്കുകയാണ്. അതും ഇന്ത്യയുടെ കാര്യത്തിൽ നിങ്ങൾ എടുത്തു നോക്കി, എവിടെയാണ് ഈ MNCകളോ വേറെ ഏത് കമ്പനിയോ നിങ്ങൾ എടുത്തു നോക്കും, ഒരു കമ്പനിയുടെ സ്പോൺസർഷിപ്പ് ഇല്ലാതെ ഈ പ്രൈഡിന്റെ അലൈസും അല്ലാതെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സുമായിട്ടുള്ള അംഗങ്ങളുടെ മാത്രം അധ്വാന ഫലമായിട്ടാണ് പ്രൈഡ് നടക്കുന്നത്. ഇതുപോലെ തന്നെ ഈ സ്പീച്ച് കേട്ടാൽ നമുക്ക് മനസ്സിലാവും, എനിക്ക് വളരെ റെസ്പെക്റ്റ് ഉള്ള ഒരു മനുഷ്യനായിരുന്നു. കാരണം ഡോക്ടറേറ്റ് ഉണ്ട്, മിനിസ്റ്റർ ആയിട്ട് ചെയ്തു, അതുപോലെ സെക്യുലർ എന്ന് ക്ലെയിം. ഒരു നിമിഷം, ഇപ്പോൾ കോൺഗ്രസ് നേതാവ് JS അഖിൽ കൂടിച്ചേരുന്നു. ശ്രീ അഖിൽ, ഈ MK മുനീറിന്റെ ഈ പ്രസ്താവന താങ്കൾ ശ്രദ്ധിച്ചിരുന്നുവോ? എന്താണ് അതിനോടുള്ള പ്രതികരണം? ഹലോ അഖിൽ, കേൾക്കാമോ? അഖിലേക്ക് തിരിച്ചു വരാം. മാളവിക തുട, നേരത്തെ ജെൻഡർ ന്യൂട്രൽ വിഷയത്തിലായിരുന്നു MK മുനീറിന്റെ വിവാദ പരാമർശമെങ്കിൽ ഇപ്പോൾ LGBTQ സ്വവർഗാനുരാഗവുമായി ബന്ധപ്പെട്ടാണ് MK മുനീർ ഈ വിവാദ പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. ജെൻഡർ ന്യൂട്രൽ സമൂഹം അവർ, LGBTQ സമൂഹം അവർ അക്രമകാരികളാണെന്നുള്ള വാദങ്ങളൊക്കെയാണ് മുനീർ നടത്തിയത്. ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങളാണ് അശ്വിൻ വല്ലത്ത് നൽകിയത്. ദിനുവയിൽ അതുപോലെ തന്നെ മാളവിക ബിന്നി എന്നിവരാണ് ഇത് സംബന്ധിച്ച് ഈ ചർച്ചയിൽ പങ്കെടുത്തത്. ഇരുവർക്കും നന്ദി.